കലോത്സവ നഗരിയിലേക്ക് അല്ലെ, കലയുടെ നാട്ടിലേക്ക് കാഞ്ഞങ്ങാട്ടേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ലക്ഷ്മിയുണ്ട് എനിക്കൊപ്പം. ലക്ഷ്മി, ഇനി ഒരു 4 ദിവസം കലയുടെ പൂരമാണല്ലേ? തീർച്ചയായും. നമ്മുടെ ക്യാപ്ഷൻ തന്നെ കലതുള്ളി കാഞ്ഞങ്ങാട് എന്നാണ്. ലക്ഷ്മി പറയും. ഇന്നലെ രാവിലെയാണ് ഇവിടെ ട്രെയിനിന് ഇറങ്ങിയത്. എല്ലാരെക്കാളും ആദ്യം തന്നെ എത്തിയിരുന്നു. നമ്മുടെ ക്രൂവിൽ ഏറ്റവും ആദ്യം എത്തിയ ആളെന്ന നിലയ്ക്ക് ഇന്നലെ ഇവിടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു അനുഭവമായിരുന്നു. വൈകിട്ടായപ്പോഴേക്കും ജില്ലാ കളക്ടർ എത്തി, അതിനുശേഷം ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തി, അതിനുശേഷം വേദി പണി പൂർത്തീകരിച്ച് വേദി കൈമാറൽ ചടങ്ങ് നടന്നു. അപ്പോൾ അങ്ങനെ കലയുടെ ചിലങ്ക അണിയാൻ ഇന്നലെ രാത്രിയൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ഒരു രാവ് മാത്രം ബാക്കിയെന്നാണ്. പക്ഷേ നേരം പുലർന്നു, ഇപ്പോൾ അവിടെ കൊട്ടും തൊടിയും പാട്ടും എല്ലാം കേൾക്കുന്നുണ്ട്. മംഗലങ്ങളിൽ നടക്കുകയാണ് പ്രധാന വേദിയായ കാഞ്ഞങ്ങാട്. ഇന്ന് വളരെ നേരത്തെ ഉണർന്നു അല്ലേ? പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാഞ്ഞങ്ങാട് ഇന്ന് നേരത്തെ ഉണർന്നു. രാവിലെ തന്നെ നാട്ടുകാരൊക്കെ കുറെ പേര് വന്ന് ഇവിടെ എന്തോ ഭയങ്കര സംഭവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ കലോത്സവ വേദികളിലൊക്കെ അവര് രാവിലെ തന്നെ ഞങ്ങളെക്കാൾ മുമ്പ് എന്ന് വെച്ചാൽ 28 വർഷത്തിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. അത് കാഞ്ഞങ്ങാട് ആദ്യമായിട്ടാണ് കലോത്സവം നടക്കുന്നത് അല്ലേ? കാസർഗോഡ് ജില്ലയിൽ 28 വർഷത്തിന് ശേഷമാണ് കലോത്സവം വന്നു ചേരുന്നത്. അന്ന് മുതൽക്ക് തന്നെ ഈ കാഞ്ഞങ്ങാട്ടുകാർക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കലോത്സവം തങ്ങളുടെ മണ്ണിൽ വെച്ച് നടത്തണം എന്നുള്ളത്. അതിന് കാരണമുണ്ട്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ അടക്കമുള്ള സാംസ്കാരിക നായകരുടെ ഒരു വലിയ പാരമ്പര്യം ഉള്ള പ്രദേശമാണ് ഈ കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത്. ഒരുപാട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രവും ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ സമ്മിശ്രമായി ഉറങ്ങിക്കിടക്കുന്ന, ഉണരുന്ന, കലയെ പെരുപ്പിക്കുന്ന അല്ലെ, കല തുള്ളുന്ന ഒരു മണ്ണ് തന്നെയാണ് കാഞ്ഞങ്ങാട്. ആ കാഞ്ഞങ്ങാട് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവം ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഔദ്യോഗികമായ ഉദ്ഘാടനം 9 മണിക്കാണ്. സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ജയസൂര്യ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അപ്പം 28 വേദികൾ അല്ലെ, അതോടുകൂടി ഉണരുകയാണ്. അപ്പോൾ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ നാമധേയത്തിലുള്ള പ്രധാന വേദിയിലാണ് ഇപ്പോൾ നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ ഈ കാസർഗോഡിന്റെ ഉത്തര കേരളത്തിന്റെ തനത് കലാരൂപമായ മംഗലം കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മോഹിനിയാട്ടത്തോടു കൂടിയാണ് കലോത്സവ വേദിയിൽ മത്സര ഇനങ്ങൾ ആരംഭിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ മംഗലം കളി ഒന്ന് കണ്ടിട്ട് തിരിച്ചെത്താം. ടിവി സെറ്റ് ചെയ്താലും നമുക്ക് അവരു ആ മുക്ക് വഞ്ചി മു
ഈ ബഹളത്തിന്റെ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റില്ലേ ചോദിച്ചോണ്ടോ ഞാൻ ഇവിടെ നിന്ന് പറയുന്ന പുള്ളിക്ക് ചിലപ്പോ കേൾക്കാൻ പറ്റിയെന്ന് വിടത്തില്ല പരിപാടി നടക്കുകയാണെങ്കിൽ പ്രധാന വേദിയില് ഇപ്പോ കാസർഗോഡിന്റെ തനത് കലാരൂപമായ മംഗലം കളിയാണ് നടന്നത്. ഇനി അലാമി അരങ്ങേറാൻ പോവുകയാണ്. അനുഷ്ഠാന കലാരൂപം തന്നെയാണ്. അപ്പൊ അതിനിടയില് കേരളത്തിന്റെ അനുഗ്രഹീതനായ ഗായകൻ ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ നമ്മുടെ കലോത്സവ നഗരിയിലെ പ്രധാന സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ്. രാമേന്ദ്രേട്ടാ സ്വാഗതം. ഈ കലോത്സവത്തിന് ഞങ്ങൾ തയ്യാറാക്കിയ ഈ സ്റ്റുഡിയോയില് ആദ്യമായി എത്തുന്ന അതിഥിയാണ് രാമേന്ദ്രേട്ട. അപ്പോ 28 വർഷത്തിന് ശേഷമാണ് കാസർഗോട്ടേക്ക് കലോത്സവം. കാഞ്ഞങ്ങാട് ഏറെ കാലമായി ആഗ്രഹിക്കുന്നതാണ് കലോത്സവം കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ നടത്തണമെന്നുള്ളത്. കാഞ്ഞങ്ങാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്, കാരണം ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ സി രാമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ കാഞ്ഞങ്ങാട് രാമേന്ദ്രനാക്കി മാറ്റിയതിൽ കാഞ്ഞങ്ങാടിന് വലിയൊരു പങ്കുണ്ട്. എത്രത്തോളം വ്യക്തിപരമായ ഒരു ആഹ്ലാദം അനുഭവിക്കുന്നു? ഞാൻ ജന്മം കൊണ്ട് കണ്ണൂർക്കാരനാണ്. ചെറുപ്പത്തിലെ, അതായത് എൻ്റെ അച്ഛൻ വലിയ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനായിരുന്നു.
വളരെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വളരെ ചെറുപ്പത്തിലെ ഭാഷയിൽ നിന്നൊന്നും നേടാനില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് കാഞ്ഞങ്ങാട് ഞാൻ കോളേജ് തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു നിയോഗം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ബീജാംശവും അമ്മയുടെ ബീജാംശവും ഒക്കെ ചേർന്ന പ്രത്യേക അനുപാതത്തിൽ ഞാനെന്ന വ്യക്തിയുടെ ഒരു ജീവൻ്റെ തുടിപ്പ് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം വിടുമ്പോൾ തന്നെ എൻ്റെ ഒരു മുന്നോട്ടുള്ള എങ്ങനെയാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സന്തോഷവും പുരോഗതിയും നേട്ടങ്ങളും ഒക്കെ എഴുതി വെച്ചൊരു ഫയൽ മേലത്തെ ദേവഗണങ്ങളുടെ ഓഫീസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഒരു നിയോഗം എന്നോണം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പം എന്നെ പാട്ടുകാരനാണെന്ന് ആർക്കും അറിയില്ല, ഞാനൊരു പാട്ടുകാരൻ പാട്ടാൻ ഇപ്പോഴും അഹങ്കാരത്തോടുകൂടെ പറയല്ല, അന്ന് അറിയില്ല പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു ഇമ്പോസിഷൻ്റെ അകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാറിനെ പാട്ട് പാടി സന്തോഷിപ്പിച്ചതാണ് ഇപ്പോൾ ഈ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്ന പേരിൽ ഞാൻ അറിയപ്പെടാനുള്ള. കാരണം എപ്പോഴും ഒരു പേരിന് മുന്നേ ഒരു സ്ഥലപ്പേര് വരുമ്പോൾ അതൊരു മൃഗത്തിനാണ്. ഏതാ മൃഗം എന്നറിയോ? ആനയ്ക്ക്. ഏറ്റുമാനൂർ പത്മനാഭൻ, തൃശ്ശൂർ ഗണേശൻ, അടൂർ ഗജരാജൻ, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആനയുടെ ഒരു പ്രൗഢി നമുക്കുണ്ടോയെന്ന് എനിക്കൊരു സംശയം. അത് അഹങ്കാരത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുന്നത് എപ്പോഴും. അങ്ങനെയാണ് ഈ പേര് വന്നു വെച്ചത്. കലയുടെ ഉത്സവമാണ്, അതെ, കലയുടെ അംബിക. ലോകത്ത് എവിടെയാണെങ്കിലും ദാസേട്ടൻ ജനുവരി 10 പിറന്നാളിന് അമ്മ മൂകാംബികയുടെ സന്നിധിയിൽ വരും. ദാസേട്ടന് വേണ്ടി ഇപ്പോൾ 20-ാമത്തെ വർഷം ആകാൻ പോകുന്നു കച്ചേരി അവതരിപ്പിക്കുന്നു. അതെ, വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യം. അന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന വേളയിൽ എനിക്കൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും. പാട്ട് ആസ്വദിക്കുന്നവരും അനുകരിച്ച് പാടുന്നവരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അത് പ്രപഞ്ചത്തിലെ എല്ലാ ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണെന്ന് ഞാൻ ആധികാരികമായിട്ട് പറയണം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കലാകാരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് നാനാത്വത്തിൻ്റെ ഏകത്വം മാത്രം ആഗ്രഹിക്കുന്ന ദാസേട്ടന് മൂകാംബിയിൽ എപ്പോഴും ജനുവരി 10 അവിടെ തൊഴാൻ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അവിടെ മതമില്ല, ജാതിയില്ല, വർണ്ണവിവേചനങ്ങളും ഒന്നിൻ്റെയും മതവരമ്പുകളില്ലാത്ത ഒരു ക്ഷേത്രമാണ് മുഖം. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഒരു 12 സംഗീത ആരാധന നടത്താം എന്ന് ഒരു തോന്നൽ തോന്നി. ആദ്യകാലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ കൃത്യമായിട്ട് ഇപ്പോഴും ഓ ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, അദ്ദേഹം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴോ ചോദിക്കണം എന്ന് താങ്കളെക്കുറിച്ച് വായിച്ചറിഞ്ഞപ്പോഴൊക്കെ ചോദിക്കണം തോന്നിയൊരു ചോദ്യമാണ്, ദാസേട്ടനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഗായകനാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ദാസേട്ടനെ പോലെ പാടണം എന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും വായിച്ചറിഞ്ഞതാണ് അച്ഛൻ ഉപദേശിച്ചിട്ടുണ്ട് സ്വന്തമായ ഒരു ശൈലി വേണം, പക്ഷേ ആ ഒരു ഉപദേശവും പിന്തുടർന്നിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഒക്കെ ദാസേട്ടൻ്റെ ഒരു ശൈലി അങ്ങനെ അറിയാതെ വന്നു പോകുന്ന ഒരു ഘട്ടം അങ്ങനെ വന്നു പോകുന്നുണ്ട്. ദാസേട്ടൻ്റെ ഒരു പാട്ട് ഇപ്പോൾ ഗാനമേളയ്ക്ക് നിങ്ങൾ പാടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദ മധുരിമ നമ്മളിലൂടെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മൾ അതുപോലെ വരുത്താൻ വേണ്ടിയിട്ട് അനുകരണയാണ്, ശരിക്കും പറഞ്ഞാൽ അനുകരണ മനോഭാവമാണ് പലർക്കും ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഞാൻ തുറന്നു പറയുകയാണ്, ഒരുപാട് ജൂനിയർ യേശുദാസന്മാരുണ്ട്, അവർക്ക് ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്. ഒന്നിക്കൽ കുറി വരച്ചാലും അല്ലെങ്കിൽ ഹരിവരാസനം. ഒരു കാട്ടിലേ പാടുമ്പോഴോ ഒരു നാദബ്രഹ്മോ പാടാൻ ഇവർക്ക് പറ്റില്ല, പാടിയിട്ടെങ്കിൽ മലമൂത്ര വിസർജനം നടത്തും, അത്രയും പ്രയാസമാണ്. പക്ഷേ എങ്കിലും ഒരു അനുകരണ മനോഭാവം എന്ന് പറഞ്ഞില്ല, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് കർണാട്ടിക് മ്യൂസിക്. സ്വാഭാവികമായും ഈ പാടി തുടങ്ങുന്ന ആളുകൾ ദാസേട്ടനെ പോലെയാവുക, ദാസേട്ടന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ പിന്നീട് അവരുടെ ഒരു ശൈലിയിലേക്ക് വന്നില്ലെങ്കിൽ, ഇപ്പൊ ലതാ മങ്കേഷ്കർ റാനു മണ്ഡലിനോട് പറഞ്ഞത് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരുനാഥൻ, ശ്രീ സി കെ പണിക്കർ ഭാഗവത. അച്ഛൻ എന്നോട് പറയാറുണ്ട്, മോനെ നീ വേദിയിലൊക്കെ പാടുന്ന സമയത്ത് ദാസേട്ടൻ്റെ പാട്ട് പാടുന്നുണ്ട്, ജയേട്ടൻ്റെ പാട്ട് പാടുന്നുണ്ട്, നിൻ്റേതായിരിക്കുന്ന വ്യക്തിത്വം എന്താ ഉള്ളത്? അതിൽ നിൻ്റേതായിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ, ഒരു എന്തെങ്കിലും ഒരു സംഗതികൾ, നമ്മൾ പറയാൻ സംഗതികൾ എന്ന് പറയാറുണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് ചേർക്കാൻ എനിക്ക് സാധിക്കില്ലേ? അത് സാധിക്കണ്ടേ? നിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് നീ ഓർക്കാറുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, അതിനെന്താ ചെയ്യുക, അതിനെന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രോതാക്കളുടെ ഇടയിൽ നീ ഇരിക്കണം.
അപ്പൊ പൊട്ടനായിരിക്കുന്ന ഞാൻ പറഞ്ഞു, പാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇങ്ങനെയാ ശ്രോതാക്കളുടെ ഇടയിൽ പോയിട്ട് ഇരിക്കുക. ആ മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞ അതല്ല, നിന്റെ ഒരു മനസ്സ് അവിടെ വേണം, അവരുടെ ആസ്വാദനത്തിന്റെ കൂടെ നീയും നിന്നെ ആസ്വദിക്കണം, അപ്പോഴാണ് നിന്റെ വൈകല്യങ്ങൾ നിനക്ക് മനസ്സിലാവുക. ആരുടെ പിറകെ പോയാലും നിന്റേതായിരിക്കുന്ന ഒരു രീതിയും ഒരു പേഴ്സണാലിറ്റിയും ഒരു ഇൻഡിവിജ്വാലിറ്റിയും അതിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് ഞാൻ ഈ കർണാട്ടിക് രീതിയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചത്. അതിന് പിന്നെ ഒരു ഇമിറ്റേഷനും പറ്റില്ല. തുറന്നടിച്ച് പാടുക ക്ഷീരസാഗര അല്ലെങ്കിൽ വാതാപ്പി നഗുമോ എന്നിരിക്കുന്ന കീർത്തനങ്ങളൊക്കെ അടിച്ച് പൊളിച്ചങ്ങോട്ട് പാടുക. അങ്ങനെയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വ്യക്തിത്വം ഉണ്ടായത്. ശരിക്ക് ഗാനമേളകൾ ഇഷ്ടംപോലെ പാടുന്നവരുണ്ടാവും, പക്ഷേ ഒരു കച്ചേരി, ഞാൻ 25 മണിക്കൂർ തുടർച്ചയായിട്ട് കച്ചേരി നടത്തുകയാണ്. അങ്ങനെയാണ് സംഗീതരത്നം ബഹുമതി എനിക്ക് കിട്ടുന്നത്. അടുത്ത കാലത്ത് പെരിഞ്ചല്ലൂർ അവിടെ ആചാര അനുഷ്ഠാന മര്യാദ ആ രീതിയിൽ സാമ്പ്രദായിക രീതിയിൽ പട്ടും വളയും തന്ന സംഗീത കുലപതി എന്ന ഒരു ബഹുമതി എനിക്ക് തന്നു. ഇതാണ് വീരശൃംഖലാണ്, ഇതാണ് അവിടെ നിന്ന് പട്ടും വളയും ഒരു ചോക്കൊപ്പക്കൾക്ക് അതിൻ്റെ ആചാര മര്യാദ പ്രകാരം നേടാൻ. ആർക്കാണ് കുലപതി? സംഗീതത്തിൻ്റെ കുലപതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്, ജഗദീശ്വരനാണ്. 72 മേളകർത്താരാഗങ്ങളാണ്. ഈ 72 മേളകർത്താരാഗങ്ങളും 483 പ്രകാരം ജന്യരാഗങ്ങൾ, അതായത് 72 അമ്മമാർ 483 മക്കളെ പ്രസവിക്കുന്ന ജന്യരാഗങ്ങളാണ്. ഇത് 72 അമ്മമാരും പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ സംഗീത കുടുംബത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവുന്നത്? 34,776. ആര് പഠിക്കാനാണ്? ഒരായുസ് മുഴുവൻ ഒരു രാഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും നമുക്കതിൻ്റെ പൂർണ്ണമായിട്ട് നോക്കെത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രയോഗത്തിൻ്റെയും നമ്മൾ ചേരിക്കുന്ന ചില കോൺട്രിബ്യൂഷൻസിൻ്റെയും പേരിൽ മറ്റുള്ളവർ നമ്മളെ ആദരിക്കുന്നു, ആദരിക്കപ്പെടുന്നു. എന്തായാലും കലോത്സവ വേദികളിൽ ഇപ്പോൾ ആട്ടവും പാട്ടും ഒക്കെ തുടങ്ങാൻ പോകും. നമ്മൾ ഇവിടുത്തെ ഈ പ്രധാന സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രാമേന്ദ്രനാട്ടൻ വന്നിരുന്നു ഒരു പാട്ട്. ഒരു പാട്ട് എന്ന് പറഞ്ഞ ഇത് ഒരു ഞാനൊരു ഒരു ശ്ലോകം പാടും, കാരണം ഇതൊരു സർഗോത്സവമാണ്. സർഗം എന്ന് പറയുമ്പോൾ അതിൽ സരിഗമേ ഉണ്ട്. സരിഗമ സർഗം സർഗം. പാട്ട് സംഗീതമില്ലാത്ത ഒരു കലയുമില്ല. ഇപ്പം നമ്മൾ ചിത്രം വരയ്ക്കുന്നു, ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ രീതി മുഴുവൻ ആനന്ദഭൈരവരാഗമോ കല്യാണി രാഗമോ പിടിക്കുന്ന രൂപത്തിലായിരിക്കും അവർ കൊടുക്കുന്നത്. ഡിയാനോഡ ഡാവിഞ്ചി എന്ന പ്രശസ്ത ലോകപ്രശസ്തനായ ചിത്രകാരൻ പാട്ട് പാടിക്കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് വായിച്ചറിഞ്ഞത്. അപ്പോൾ ഇതൊരു സംഗീതമാണ്, സരസ്വതിയാണ്. അപ്പോൾ സരസ്വതിയുടെ ഒരു ശ്ലോകം, കാരണം ഇവരുമായിട്ട് മല്ലിട്ടിട്ട് ശബ്ദമൊന്നും ഇല്ല, എങ്കിലും ഞാൻ അത് പാടിയില്ലെങ്കിൽ ഞാനൊരു അഹങ്കാരിയായി പോയി പാടില്ല. എന്തുകൊണ്ട്? ഞാനൊരു ശ്ലോകം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഈ കലോത്സവ വേദികളെ പോലെ തന്നെ നമ്മുടെ പ്രധാന സ്റ്റുഡിയോയും ധന്യമായി അല്ലേ? ഒരു ദേവീ സ്തുതിയോടുകൂടി തന്നെ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയാണല്ലോ, അമ്മയാണല്ലോ എല്ലാം. സംഗീതം പ്രപഞ്ചമാണ് എന്ന് രാമേന്ദ്രമാണ്. 20-ാമത്തെ വയസ്സിലാണ് തോന്നുന്നു ആദ്യത്തെ കച്ചേരി അല്ലേ? 9-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കച്ചേരി. ഇപ്പോൾ 50 പിന്നിട്ടു സംഗീത സൗന്ദര്യം. ഇതിനിടയ്ക്കിലും സംഭവിച്ച വ്യക്തിപരമായും സംഗീതത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളം തന്നെ എടുക്കാം, മലയാളത്തിലെ ചില സിനിമ എടുക്കാം, ചില പാട്ടുകളൊക്കെ കുറ്റം പറയുകയല്ല, പക്ഷെ മലയാള ഭാഷയുടെ മാതൃത്വവും പിതൃത്വവും ഇപ്പോൾ ഒന്നിനുമില്ല. അറിവില്ലായിട്ടല്ല, അനിവാര്യതകളില്ല. ഇന്നാൾ ചെയ്യണം, ഇന്നാൾ എഴുതണം, ഇന്നാൾ മ്യൂസിക് ചെയ്യണം, ഇന്നാൾ പാടും, ഇതൊന്നും കാണുന്നില്ല. പണ്ട് ദേവരാജ മാസ്റ്റർ കാലത്ത്, ദക്ഷിണാമസ്വാമിയുടെ കാലത്ത്, രാഘവ മാസ്റ്റർ കാലത്ത്, ബാബുക്കയുടെ കാലത്തൊക്കെ ചിട്ടപ്പെടുത്തലാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയാണ്. ഇന്ന് കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് ആണ്, ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എവിടേക്കോ ചെറിയ ചെറിയ വൈകല്യങ്ങൾ വന്നു പോകുന്നോ എന്നൊരു ഭയം ഇവിടെ ഞാൻ പട്ടായിട്ട് പറയല്ല, എങ്കിലും കുറേ ശ്രദ്ധിക്കാം.
ആരും നോവിക്കാൻ പാടില്ലല്ലോ. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പാടി, സംഗീത സംവിധാനം നിർവഹിച്ചു. എങ്കിലും ഇപ്പോ റിയാലിറ്റി ഷോകളൊക്കെ ഏറെയുള്ള കാലമാണ്, എല്ലാ ഗായകർക്കും അവസരമുണ്ട്. ഇപ്പൊ രാമേന്ദ്രേട്ടനൊക്കെ വരുന്ന ഒരു സമയത്ത് അത്ര അവസരങ്ങൾ കുറവാണ് അല്ലെ. ഈ റിയാലിറ്റി ഷോകളുടെ ഒരു വരവ് ഗായകരുടെ എണ്ണത്തിൽ ഒരു വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ക്വാളിറ്റിയിൽ എന്തെങ്കിലും വർധനയോ അങ്ങനെ നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാൻ പലപ്പോഴും അഭിപ്രായപ്പെടാറ്, ഇപ്പൊ റിയാലിറ്റി ഷോ വരുന്ന കൊടി ഉയർത്താൻ പോവുകയാണ്, അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയതിനു ശേഷം കണ്ടു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കലയുടെ നാട്ടിൽ കൊടി ഉയർന്നിരിക്കുകയാണ്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നിവരടങ്ങുന്ന കഞ്ഞങ്ങാടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രിയും എം പിയും എല്ലാവരും ചേർന്നാണ് ഇപ്പോൾ കലോത്സവത്തിന് കൊടി ഉയർത്തിയിട്ടുള്ളത്. ഇവിടെ വലിയ ബഹളമാണ്, കലയുടെ പൂരത്തിന് അക്ഷരാർത്ഥത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വീണ്ടും രാമേന്ദ്ര ചേട്ടനിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റിയാലിറ്റി ഷോകളെ കുറിച്ച് തുടരാം. റിയാലിറ്റി ഷോകളെ ഒരുപാട് പ്രതിമകളെ നമ്മൾ കാണുന്നുണ്ട്. ആരാണ് മര്യാദയ്ക്ക് രംഗത്ത് വന്നിട്ടുള്ളത്? ഞാൻ തിരിച്ച് അങ്ങോട്ടും ഒരു ചോദ്യം പൊക്കിയാണ്. എത്രയോ പേര് ഈ റിയാലിറ്റി ഷോ വഴി നമ്മുടെ ജനമധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്, പരിപാടികൾ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ശരിക്കും ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ ഫിലിം അല്ലെങ്കിൽ മറ്റാൽബം ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴികളിലൂടെ ഒരു വ്യക്തിത്വം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ?
കുറച്ച് ശബ്ദത്തിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അതെ അതെ അതെ, പുറത്ത് ഭയങ്കര ബഹളം നടക്കുക, ബാൻഡും എല്ലാം. അപ്പോ ചില ചോദ്യങ്ങള് അല്ലെ കേൾക്കാൻ പൂർണ്ണമായി കഴിയുന്നില്ല, നമുക്ക് പരിഹരിക്കാം. സംഗീത ഗുരുവായ അച്ഛനിൽ നിന്നും ശിക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും എല്ലാം വേദികളിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത്. പിന്നീട് അത് വായിച്ചറിഞ്ഞതാണ് താങ്കൾക്കാണ് കൂടുതൽ അറിയേണ്ടത്. കോളേജ് പഠിച്ച കാലത്താണ് ഈ രീതി ഒന്ന് മാറി മറിഞ്ഞത്. കുറച്ച് നാടക സംഘങ്ങളോടൊപ്പം ഒരു നാട് ജില്ല ഇപ്പോഴും ഈ സംഗീത രംഗത്ത് മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെട്ടതും ആ ഒരു യാത്രയ്ക്കൊക്കെ ഇടയിലാണ്. കുറച്ച് രസത്തോടെയൊക്കെ മാറുന്ന ഈ മാറ്റങ്ങളെ കാണാനൊക്കെ മനസ്സിനെ പാകപ്പെടുത്തിയതും ശീലിച്ചതും അപ്പൊ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് എങ്ങനെ ഓർക്കുന്നു? ആ ഒരു കാലഘട്ടം ഞാൻ എല്ലാ ഉപകരണങ്ങളും വായിച്ചു. എല്ലാ ഉപകരണങ്ങളും ഞാൻ വായിക്കും. വയലിൻ കച്ചേരി അടച്ചിട്ടുണ്ട്, വീണ വായിക്കും, കീബോർഡൊക്കെ തിരിച്ച് ഇങ്ങനെ ആരെങ്കിലും തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കും. അത്രയും ഞാൻ സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു മുഴുവൻ. എല്ലാം സ്വന്തമായിട്ട് മൃദംഗം ഞാൻ ഒരു 5 വർഷം പഠിച്ചിരുന്നു. ബാക്കി എല്ലാ ഉപകരണങ്ങളും ഗിറ്റാറ് കീബോർഡൊക്കെ സ്വന്തമായിട്ട് ഞാൻ പഠിച്ചതാണ്. പണ്ട് കാലത്ത് നാടകത്തിന് എഫക്റ്റ് വായിക്കുന്നത് വയലിൻ്റെ. ഇന്നാണ് റെക്കോർഡ് ചെയ്ത് സീഡി വെച്ചിട്ടാണ് അഭിനേതാക്കൾ യാന്ത്രികമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ടങ്ങനെയല്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിക്കുമ്പോൾ നമ്മൾ പശ്ചാത്തലം നൽകി ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 121 പുത്രകാമ്പേഷ്ടി നാടകത്തിന് ഞാൻ വയലിൻ വായിച്ചിട്ടുണ്ട്. 70 കാലഘട്ടങ്ങളിൽ ഞാൻ വയലിൻ വായിച്ചാൽ എനിക്ക് അതിൻ്റെ റെമ്യൂണറേഷൻ 6 രൂപയാണ്. ഈ 6 രൂപ കൊണ്ടാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡോക്ടർ കെ പി കൃഷ്ണൻ നായർ, ഇവിടെ കാഞ്ഞങ്ങാടിലെ പിന്നെ കുഞ്ഞമ്പു നായർ, ജോളി കൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ എന്നെ പോറ്റിയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. എങ്കിലും എൻ്റേതായിരിക്കുന്ന ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ 6 രൂപ കൊണ്ടാണ് ഞാൻ നടത്തുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ ഈ 121 പുത്രകാമേശ്വര നാടകം ചില ഞാൻ പശ്ചാത്തല സംഗീതം വായിക്കാൻ വേണ്ടി പോവാം. ആറുമണിപ്പട്ടിയും തലയിൽ വെച്ചിട്ട് വയലിനും തൂക്കിയിട്ട് 18 കിലോമീറ്ററോളം നടന്ന് ഞാൻ പോയിട്ടുണ്ട് മെത്തൽ ചെയ്യാത്ത റോഡിലൂടെ ആ കാലഘട്ടത്തിൽ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ പോയതുകൊണ്ട് എനിക്ക്, അതായത് ഓരോ കഥാപാത്രത്തിനും ഓരോ രാഗത്തിലൂടെയാണ് ഓരോ എഫക്റ്റ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ 121 ഒരു കഥാപാത്രത്തിന് മോഹനരാഗം വായിക്കുകയാണ്. ആ മോഹനരാഗത്തിൽ സന്തോഷവും അതിന് സങ്കടവും ഒക്കെ അതിന് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 121 വേദിയിൽ ഈ മോഹനം എന്നൊരു രാഗം വായിക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് വേലായിരിക്കും അത് വായിക്കുക. അപ്പോൾ കച്ചേരിക്ക് മോഹനരാഗം പാടുമ്പോൾ ഇത് ഗുരുവെന്നും എൻ്റെ മനസ്സിൽ ഗുരുവപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു രാഗം പ്രസംഗിക്കാൻ കച്ചേരിക്ക് എനിക്ക് പറ്റുന്നത് പ്രധാനപ്പെട്ട കാരണം ഈ വയലിനടുത്ത് തൂക്കി നടന്നിട്ട് ഈ നാടകങ്ങളിലൂടെ എനിക്ക് വായിക്കാൻ പറ്റിയതുകൊണ്ടാണ്. ആ ഒരു കാലഘട്ടം പക്ഷെ അന്ന് കെട്ടിത്തൂക്കിയ മൈക്കിലൊക്കെ വെച്ചിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു ഹാർമോണിയം പെട്ടിയും തബലയും വെച്ചിട്ട് അന്ന് 100 രൂപക്കൊക്കെ ഗാനമേളകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു, നല്ല നല്ല പാട്ടുകൾ പാടുക, നല്ല മെലഡി പാടുക, നല്ല സെമി ക്ലാസിക്കൽ സോങ്സ് പാടുക, ഇതൊക്കെയാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത. ഇന്ന് പിന്നെ ആട്ടും ശാരീരം എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം അനങ്ങാതെ പുറത്തേക്ക് ബഹിർഗമിക്കുന്ന അനങ്ങൾ പ്രവാഹമാണ് നാദം, ശാരീരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഒറ്റ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെ ശബ്ദം എന്ന് പറഞ്ഞാൽ പോരെ, ശരീരം അനങ്ങാൻ പാടില്ലാണെന്ന് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പം ഇപ്പം പാട്ട് പാടുന്നവരെല്ലാം എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം അങ്ങനെയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലേക്കൂടെ വരുന്ന വൈകല്യങ്ങളൊന്നും കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല. ഇതിലൊക്കെ ആയി പുറത്ത് ചട്ടയും ബാൻഡ് വാദ്യവും എല്ലാം കൂടി ആണല്ലേ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായും പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നില്ല, എങ്കിലും നമുക്ക് തുടരാം. പ്രേക്ഷകർക്ക് പ്രശ്നം ഉണ്ടാകില്ല. പിന്നീട് ഈ ചലച്ചിത്ര സംഗീത മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ചലച്ചിത്ര സംഗീത മേഖലയിലേക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സംഗീത സംവിധാനം നടത്തുന്നത്. ആദ്യമായിട്ട് ഞാൻ പാടിച്ച ഒരു ഗായിക വാണിജ്യാരമായിരുന്നു. ഡാലിയ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സംഗീതം ചെയ്യുന്നത്. പിന്നെ ശ്രീരാഗം, ആ ശ്രീരാഗത്തിൽ ഞാൻ അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കനകാംഗി എന്ന് പറഞ്ഞ 72 മേളകർത്ത രാഗത്തിൽ ആദ്യത്തെ രാഗമായിരിക്കുന്ന കനകാംഗി എന്ന് പറഞ്ഞ ഒരു രാഗത്തിൽ പാട്ട് നമ്മൾ ഞാനാണ്. അത് വളരെ പ്രയാസമാണ് ആ ഒരു രാഗത്തിൽ എന്ന് പറഞ്ഞാണ്. നമുക്കെന്തായാലും വേദിക്ക് പുറത്ത് ഒരുപാട് അനേകം വിദ്യാർത്ഥികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളും
അധ്യാപകരും എല്ലാവരും ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ പുറത്തുനിന്ന് ഒരു ആംബിയൻസിലേക്ക് പോകാം അല്ലെ. We'll be right back.
നേതൃത്വം നൽകുന്ന റിപ്പോർട്ടർമാർ അടങ്ങുന്ന ഒരു വലിയ ടീം, സാങ്കേതിക വിദഗ്ധരുടെ ഒരു വലിയ സംഘം ഇവിടെ ആഴ്ചകൾക്ക് മുമ്പ് ക്യാമ്പ് ചെയ്ത് ഈ കലോത്സവം അതിൻ്റെ മിഴിവ് ചോരാതെ, ദൃശ്യമിഴിവ് ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി 4 ദിവസം ലക്ഷ്മി പറയും ബാക്കി. ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രനെ പോലെയുള്ള മുതിർന്ന അല്ലേ കലാകാരന്മാർ കലാകാരികളൊപ്പം തന്നെ യുവജനോത്സവത്തിൽ കഴിവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച് വന്ന മിടുക്കന്മാരെയും മിടുക്കുകളെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടും ഒക്കെയുള്ള ബുള്ളറ്റിലുകളും പ്രത്യേക വാർത്താ പരിപാടികളും ഒക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട്. 8000-ലധികം പ്രതിഭകൾ, മിടുക്കന്മാർ, മിടുക്കികൾ ഈ കാഞ്ഞങ്ങാട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ വേദിയിൽ മികവ് പ്രകടിപ്പിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഈ ടീം ജനത്തിന്റെ ഈ പ്രധാന സ്റ്റുഡിയോയിൽ വന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പെർഫോം ചെയ്യും. അവർ നമുക്ക് വേണ്ടി പാടും, അവരുടെ മനോഹരമായ പാട്ടുകൾ നമുക്ക് കേൾക്കാം, അവർ ആടും, അവരുടെ മോണോക് മിമിക്രി എല്ലാം നമുക്ക് ആസ്വദിക്കാം. അപ്പൊ ഇനി 4 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. പ്രേക്ഷകരെല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകണം അല്ലേ? എല്ലാവർക്കും, അപ്പോൾ എല്ലാവരും, എല്ലാ കുട്ടികളും നന്നായി പെർഫോം ചെയ്യട്ടെ. എല്ലാവർക്കും ഞങ്ങൾ വിജയാശംസകൾ നേരുകയാണ്. തോൽവി എന്നൊരു സംഗതി കലോത്സവത്തിലില്ല. എല്ലാവരും നല്ല മിടുക്കോടുകൂടി ജില്ലാ തലങ്ങളിൽ മിടുക്ക് തെളിയിച്ചു വന്നവരാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും നമുക്ക് തിരിച്ചെത്താം. കൂടുതൽ കലോത്സവ ബുള്ളറ്റിനുകൾ നമുക്ക് തുടർന്നുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം.